തിരുവമ്പാടി എസ്റ്റേറ്റ് സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റ് മാനേജർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന ആരോപണവുമായി തൊഴിലാളി യൂണിയൻ നേതാക്കൾ വർഷങ്ങളായി സീനിയർ മാനേജരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തൊഴിലാളി വിരുദ്ധ നടപടികളാണെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവമ്പാടി എസ്റ്റേറ്റിൽ ഓഗസ്റ്റ് 5 മുതൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റ് മാനേജർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അവകാശവാദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമെതിരെയാണ് സംയുക്ത സമരസമിതി രംഗത്തെത്തിയത്. മാനേജരുടെ പ്രസ്താവന പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തീർത്തും കളവുമാണെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തോട്ടം മേഖലയുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന നടപടികളാണ് നിലവിലുള്ള സീനിയർ മാനേജർ കൈക്കൊള്ളുന്നതെന്നും സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ കഴിഞ്ഞ കാലത്തെ മാനേജ്മെൻറ്റുകൾ കൈക്കൊണ്ട നടപടികൾക്ക് വിരുദ്ധമായി തൊഴിലാളികൾക്ക് ഇവ നഷ്ടപ്പെടുത്തുന്ന നടപടികളാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നും ചികിത്സ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതായും സമരസമിതി പറഞ്ഞു. ബോണസ് അഡ്വാൻസ് കാലാകാലങ്ങളായി മാനേജ്മെൻറ് കൊടുത്തുപോരുന്നതാണെന്നും ഇപ്പോഴത്തെ മാനേജരുടെ ഔദാര്യമല്ലെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു. തോട്ടമേഖലയിലെ വേതനം നിശ്ചയിക്കുന്നത് PLC ആണെന്നും അല്ലാതെ മാനേജ്മെൻ്റ് അല്ലെന്നും ഇപ്പോൾ തന്നെ കൂലിയുടെ കാലാവധി 2021 ഡിസംബറിൽ പൂർത്തിയായതാണെന്നും ഇത് സംബന്ധിച്ച് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഒരു സമരവും നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി യൂണിയനുകൾ പറയുന്നു. 400 മരങ്ങൾ ടാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ എസ്റ്റേറ്റിൽ പ്രക്ഷോഭം നടത്തുകയും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി ധാരണയിലെത്തിയെങ്കിലും ഇപ്പോഴും തൊഴിലാളികൾ ഇതിൻ്റെ പേരിൽ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് മാനേജർ ചെയ്യുന്നതെന്നും പുറത്തുനിന്നുള്ള ലാറ്റക്സ് എടുത്ത് തൊഴിലാളികൾക്ക് അധിക ജോലി നൽകുന്നു എന്ന മാനേജറുടെ വാദത്തെ സംബന്ധിച്ചും തൊഴിലാളി യൂണിയനുകൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഇത് നേരത്തെയുള്ള സംവിധാനമാണ്. ഇതിൽ കൂടുതൽ താല്പര്യം നിലവിലെ മാനേജർ കാണിക്കുന്നതിൽ വലിയ അഴിമതിക്ക് വഴി തുറക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തങ്ങൾ സംശയിക്കുന്നതായും ഇവർ ആരോപിച്ചു. ഈ ഒരു മാനേജർ മാത്രമല്ല, അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ലാറ്റക്സ് വിതരണം ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള നിലക്ക് ഈ കമ്പനിക്കകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെയുള്ള മാനേജ്മെൻറ്റും നടത്തിപ്പോരുന്നതാണ്. ഫീൽഡ് ലാറ്റക്സിൻ്റെ ലഭ്യത കുറയുമ്പോൾ അത് ഔട്ട്സൈഡിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പോഴത് കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ മാനേജ്മെൻറ്റ് പുറമേ നിന്നുള്ള പല സഹകരണ സംഘങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വളരെ ബൾക്കായ രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ മാത്രം മാനേജർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതിലൊരു വൻ അഴിമതി നടത്തി സ്വന്തം കീശ വീർപ്പിക്കുക എന്നുള്ളൊരു നിലപാടും കൂടി ഉണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ആഴ്ചാവധി സംബന്ധിച്ചും മാനേജർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ലേബർ ആക്ട് പ്രകാരം തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി എന്നത് തൊഴിലാളികളുടെ അവകാശമാണ്. ഇത് നിഷേധിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടിയാണ് മാനേജർ കൈക്കൊള്ളുന്നതെന്നും സെൻറ്റർ ഫ്യൂജ് ഫാക്ടറിയിൽ 7 തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നിടത്ത് 5 പേർ ജോലി ചെയ്യണമെന്ന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ് മാനേജർ ചെയ്തത്. ഇത് തൊഴിലാളികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെ എതിർത്ത് യൂണിയനുകളും തൊഴിലാളികളും പരാതി നൽകിയെങ്കിലും ഏകപക്ഷീയമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ എസ്റ്റേറ്റിനുള്ളിൽ താമസിപ്പിക്കുകയും പരമ്പരാഗതമായി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മാറ്റി നിർത്തുകയും അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് ധിക്കാരപരമായും ബലമായും ജോലിയെടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളും യൂണിയനുകളും എതിർക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. കോവിഡ് കാലത്ത് ജോലിക്ക് ഹാജരായ തൊഴിലാളികളെ സംഘം ചേർന്ന് എന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചു വരുത്തുകയും കെഡോ ആക്ട് പ്രകാരം 20 തൊഴിലാളികളുടെ PF നമ്പർ സഹിതം മാനേജർ പോലീസിന് വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി ഇവർ പറഞ്ഞു. ഇതുമൂലം കോടതിയിൽ പിഴയിനത്തിൽ 28,000 രൂപ തൊഴിലാളികൾ അടയ്ക്കേണ്ട അവസ്ഥയും ഉണ്ടായി. തൊഴിലാളികളുടെ PF നമ്പർ അടക്കം പോലീസിന് കൈമാറി 28 വരുന്ന തൊഴിലാളികൾക്കെതിരെ കെഡോ ആക്ട് പ്രകാരം കേസെടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തൊഴിലാളികൾ പ്രതി ചേർക്കപ്പെടുകയും കേസ് ഫയൽ ചെയ്യുകയും അവർക്ക് സെമൻസ് അയക്കുകയും ചെയ്തു. കോടതിയിൽ നിന്നും ഉത്തരവ് വന്നതിൻ്റെ ഭാഗമായിട്ട് 28 തൊഴിലാളികളും അന്നത്തെ ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഫൈന് ഏകദേശം 7,500 രൂപയിൽ കൂടുതലായി. അത്രയും വലിയൊരു തുക ഈ തൊഴിലാളികൾക്ക് അടക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നിയമവ്യവസ്ഥകൾ അഭിഭാഷകരുമായി സംസാരിച്ച് ഈ കേസുകളെല്ലാം ബഹുമാനപ്പെട്ട സർക്കാർ ഒരു അദാലത്തിന് വെക്കുന്ന സമയത്ത് ആ അദാലത്തിൽ പങ്കെടുത്തുകൊണ്ട് 28,000 രൂപ ഫൈനായിട്ട് ഈ തൊഴിലാളികൾക്ക് അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേസുകൾ മുഴുവനായും പിൻവലിച്ചതെന്ന് മാനേജർ പറഞ്ഞതും ശരിയല്ല. 2 കേസുകൾ മാത്രമാണ് ഇപ്പോൾ പിൻവലിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 7 കേസുകളിൽ മുൻ ധാരണ പ്രകാരം കോടതികളിൽ ഹാജരാകാമെന്ന് മാനേജർ ഉറപ്പു നൽകിയതാണ്. കോടഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നാളെ ഇതുവരെ പരാതിക്കാരനായ മാനേജർ കോടതി സമൻസ് പുറപ്പെടുവിച്ചിട്ടും ഹാജരാവാതെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യമാണ് നിലവിലുള്ളതെന്നും തൊഴിലാളികൾ പറഞ്ഞു.
നിയമാനുസൃതമായി അംഗീകരിക്കപ്പെട്ട യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടും പ്രാഥമികമായി ഒരു ചർച്ചയ്ക്ക് പോലും മാനേജർ തയ്യാറായിട്ടില്ല. എന്നാൽ ഏറ്റവും പ്രകോപനപരവും മനുഷ്യത്വരഹിതവുമായ ഒരു നോട്ടീസ് 2022 ജൂലൈ 27 കമ്പനി ഡയറക്ടർ എം കെ പടുവാരിയുടേതായി പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നടപടിയിൽ തന്നെ ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനായി മാനേജർ കോപ്പ് കൂട്ടുന്നു എന്നാണ് തങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നും തൊഴിലാളി യൂണിയനുകൾ പറയുന്നു. കഴിഞ്ഞ 12 വർഷമായി കമ്പനിയുടെ സീനിയർ മാനേജറായി ജോലി ചെയ്യുന്ന സിബിച്ചൻ എം ചാക്കോയുടെ അഴിമതിയും തെറ്റായ നടപടികളും ചോദ്യം ചെയ്ത 8 തൊഴിലാളികളെ വൈരാഗ്യബുദ്ധിയോടെ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായി അവർ തൊഴിലൊഴിവാക്കി പോവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യൂണിയൻ ഭാരവാഹിയായ ഒരു തൊഴിലാളിയുടെ മരണകാരണം നിലവിലെ സീനിയർ മാനേജറുടെ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനായി ഡൊമസ്റ്റിക് എൻക്വയറി നോട്ടീസ് നൽകി ഏതാനും ദിവസത്തിനുള്ളിൽ മാനസിക സമ്മർദ്ദം മൂലമാണെന്നും തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു. 400 തൊഴിലാളികൾ രാപ്പകൽ ജോലി ചെയ്യുന്ന സ്ഥാപനമായ കമ്പനിയിൽ നിരവധി തവണ യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടും അടിയന്തരഘട്ടത്തിൽ തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. 240 പണി തികഞ്ഞ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി നിലവിലുള്ള ധാരണകൾക്കെതിരായ രീതിയിൽ സ്ഥിരപ്പെടുത്താത്ത സാഹചര്യവും ഇപ്പോഴുണ്ട്. ഡിസ്പെൻസറി അവശ്യ സർവീസായി നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യാതൊരുവിധ മുന്നറിയിപ്പും യൂണിയനുകൾക്ക് പോലും നൽകാതെ ഡിസ്പെൻസറി പ്രവർത്തനം ഞായറാഴ്ച നിർത്തലാക്കുകയും ഡോക്ടർ നിശ്ചിത ദിവസത്തേക്ക് നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കമ്പനി സർക്കുലർ പ്രകാരം തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇത്തരത്തിൽ തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് നിലവിലെ മാനേജറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു. തൊഴിലാളികൾക്ക് ഈ തുച്ഛമായ വരുമാനമാണെങ്കിലും ഇതിനെയെല്ലാം തൊഴിലാളി അംഗീകരിച്ചുകൊണ്ട് ഈ കൂലി വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുമ്പോൾ ചികിത്സാ ആനുകൂല്യം എന്നുള്ള രീതിയിൽ തൊഴിലാളിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലേബർ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ കമ്പനിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചില കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ടും ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ഈ 12 വർഷക്കാലം കൊണ്ട് ഈ എസ്റ്റേറ്റിൻ്റെ മാനേജർ പദവിയിൽ ഇരിക്കുന്ന ആൾ ഏകപക്ഷീയമായിട്ട് വെട്ടിക്കുറക്കുകയാണ്. നിരവധി തവണകളായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയനും തൊഴിലാളികളും മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. എന്നാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഈ മാനേജർ സ്വീകരിച്ചിട്ടുള്ളത്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കളായ കെ റഫീഖ്, ടി പി ജബ്ബാർ, കെ പ്രഹ്ലാദൻ, കെ പി രാജേഷ് എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്താ മുക്കം.